വചനം തിരുവചനം മറിയത്തിലുരുവായ വചനം എലിസബത്തിൽ നിറഞ്ഞ വചനം എലീശ്വാക്ക് ദൈവമേകിയ വചനം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 18:31-34 തിരുവചനങ്ങൾ. അവൻ 12 പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. സഹനദാസനായ ഈശോയെ, അനുദിന ജീവിതത്തിലെ വേദനകളാലും അധ്വാനങ്ങളാലും പ്രലോഭനങ്ങളാലും വിശുദ്ധീകരിക്കപ്പെട്ട് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് എന്നെ നയിക്കണമേ. ആമേൻ. ഇന്ന് ഹൃദിസ്ഥമാക്കേണ്ട വചനം വിശുദ്ധ ലൂക്ക 18:33. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.